സമ്പൂർണ്ണ പരാജയം നേരിടാൻ പോകുന്ന സി പി എമ്മും ബി ജെ പിയും കള്ളപ്രചരണങ്ങൾ അഴിച്ചുപിടിക്കുകയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലോ യു ഡി എഫിലോ ഒരു തർക്കവുമില്ല. ഞങ്ങൾ എല്ലാവരും ഒറ്റക്കെട്ടായി ഒരുമിച്ചാണ് പാലക്കാട്, ചേലക്കര, വയനാട് തെരഞ്ഞെടുപ്പിൽ പ്രവർത്തിക്കുന്നത്. അതല്ല എന്ന് വരുത്തി തീർക്കാനും കോൺഗ്രസിൽ ഭിന്നതയുണ്ടെന്ന് വരുത്താനും വളരെ ബോധപൂർവമായി സി പി എം നടത്തുന്ന ശ്രമങ്ങൾ അപലപനീയമാണ്. കേരളത്തിലെ ഇടതുമുന്നണിയുടെ ദുർഭരണം ചർച്ച ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള കള്ളപ്രചരണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മൂന്ന് നിയോജക മണ്ഡലങ്ങളിലും യു ഡി എഫ് റെക്കോർഡ് വിജയം നേടാൻ പോവുകയാണ്. എന്തെല്ലാം കള്ളപ്രചരണങ്ങൾ നടത്തിയാലും കഴിഞ്ഞ മൂന്ന് വർഷക്കാലത്തെ ഇടതുമുന്നണിയുടെ ദുർഭരണം മാറ്റിവെക്കാൻ സാധ്യമല്ല. ഇന്ന് പാലക്കാടാണെങ്കിൽ പ്രത്യേകിച്ചും വലിയ തോതിലുള്ള തെറ്റായ കള്ളപ്രചരണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയെ വിജയിപ്പിക്കാനാണ് സി പി എം ശ്രമിക്കുന്നത്. ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള ഒരു ഡീല് ഇന്ന് കേരളത്തിൽ നിലനിൽക്കുന്നുണ്ട്. അതിന്റെ പ്രത്യക്ഷ ഉദാഹരണമാണ് പാലക്കാട് നമുക്ക് കാണാൻ കഴിയുന്നത്. പാലക്കാടും ചേലക്കരയിലും ബി ജെ പിയെ കൂട്ടുപിടിച്ചുകൊണ്ട് യു ഡി എഫിനെ തകർക്കാനുള്ള ശ്രമങ്ങളെ ഞങ്ങൾ ഒറ്റക്കെട്ടായി ചേർക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. 4-5 തീയതികളിൽ ഈ രണ്ട് മണ്ഡലങ്ങളിലെ പ്രചരണ പരിപാടികളുമായി ഞാൻ പോകുന്നുണ്ട്. മഹാരാഷ്ട്ര തെരഞ്ഞെടുപ്പിന്റെ ചുമതലയുള്ളതുകൊണ്ടാണ് കൂടുതൽ സമയം അവിടെ നിൽക്കാൻ കഴിയാതെ പോകുന്നത്. വയനാട്ടിൽ ഒരു ദിവസത്തെ പരിപാടി കൂടി ഉണ്ടാകും. ഈ പാലക്കാട് തെരഞ്ഞെടുപ്പിലെ സ്ഥാനാർത്ഥി നിർണയത്തിലേക്ക് ചില അപാകതകൾ ഉണ്ട് എന്നുള്ള കാര്യം ഇപ്പോൾ ഈ സമയത്താണ് പുറത്തു വരുന്നത്. ചില സംസ്ഥാന സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുമ്പോൾ വിവിധ അഭിപ്രായങ്ങൾ ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. എന്നാൽ ഹൈക്കമാൻഡ് സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചാൽ എല്ലാവരും ഒരുമിച്ച് ഒറ്റക്കെട്ടായി തെരഞ്ഞെടുപ്പ് രംഗത്തിറങ്ങും. സി പി എമ്മിന്റെ സ്ഥാനാർത്ഥി വേറെ ആയിരുന്നല്ലോ, ബി ജെ പിയുടെ പല സ്ഥാനാർത്ഥികളെയും ഫ്ലെക്സ് വെച്ചല്ലോ, ശോഭാ സുരേന്ദ്രന്റെ ഫ്ലെക്സ് വെച്ചിട്ട് അവസാന ഫ്ലെക്സ് മാറ്റിയില്ല. അപ്പൊ എല്ലാ പാർട്ടികളിലും ഇത്തരത്തിലുള്ള അഭിപ്രായം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചാൽ, ഹൈക്കമാൻഡ് പ്രഖ്യാപിച്ചാൽ എല്ലാവരും ഒറ്റക്കെട്ടായി തന്നെ നിന്നുകൊണ്ട് അങ്ങനെയാണെങ്കിൽ ഇമ്പിച്ചു ബാബയുടെ മരുമകളെ എന്തിനാണ് സ്ഥാനാർത്ഥിയാക്കാതിരുന്നത്? സരിനെന്ന് പറയുന്ന ഒരു കോൺഗ്രസ്സുകാരനെ വാടകയ്ക്കെടുത്ത് കോൺഗ്രസിനെ പുതിരെ തല്ലാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കില്ല. അത് വൻതോതിലുള്ള പരാജയത്തിലേക്ക് സി പി എമ്മിനെ നയിക്കും. സി പി എമ്മിനെ കാത്തിരിക്കുന്നത് ഒരു വലിയ പരാജയമാണ്. അതുകൊണ്ട് കള്ളപ്രചരണങ്ങൾ നടത്തുകയാണ് ഇവർ ചെയ്യുന്നത്. കേരളത്തിൽ എല്ലാവർക്കും അറിയാം ബി ജെ പിയും സി പി എമ്മും തമ്മിലുള്ള രഹസ്യ ധാരണ നിലനിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം. ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല. തെരഞ്ഞെടുപ്പ് സമയത്ത് ആർക്ക് വേണമെങ്കിലും സ്ഥാനാർത്ഥികളെ പ്രപ്പോസ് ചെയ്യാവുന്നതാണ്. ധാരാളം തെരഞ്ഞെടുപ്പുകളിൽ അത്തരം ഒരു കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പാർട്ടി ഹൈക്കമാൻഡ് എല്ലാം പരിഗണിച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും. അതിൽ പ്രത്യേകിച്ച് ഒരു അന്വേഷണത്തിന്റെ ആവശ്യമില്ല. റവന്യൂ ജോയിന്റ് സെക്രട്ടറി കമ്മീഷൻ നൽകിയ റിപ്പോർട്ടില് ഇപ്പൊ ഒരാഴ്ചയായിട്ട് റവന്യൂ മന്ത്രി ടേബിളിലെ റിപ്പോർട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഈ ഒരാഴ്ചയായിട്ട് അതിനകത്ത് വ്യക്തമായ മറുപടി മന്ത്രിയോ അല്ലെങ്കിൽ വകുപ്പോ നൽകുന്നില്ല. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാൽ കളക്ടർ പോലീസിന് നൽകിയ മൊഴി ആ റിപ്പോർട്ടിലുണ്ട് എന്നുള്ളതാണ്. അത് റവന്യൂ മന്ത്രി അതിനകത്ത് ഒരു മറുപടി പറഞ്ഞാൽ മാത്രം അതിനൊരു വ്യക്തത ഉണ്ടാവുള്ളൂ. അതിൽ ഈ ഏതെങ്കിലും തരത്തിൽ ഈ റിപ്പോർട്ട് വൈകിപ്പിക്കുന്നത് ഗൂഢാലോചനയുടെ ഭാഗമാണ്. ഈ റിപ്പോർട്ട് വൈകിപ്പിക്കുന്നത് പി പി നിവിയെ സഹായിക്കാനാണ്. അവരെ രാഷ്ട്രീയമായി സംരക്ഷിക്കുകയാണ് സി പി എമ്മും മുഖ്യമന്ത്രിയുടെ ഓഫീസും ചെയ്തുകൊണ്ടിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസ് പോലും അവരെ ചോദ്യം ചെയ്യാനോ അറസ്റ്റ് ചെയ്യാനോ തയ്യാറായില്ല. പിന്നീട് നമ്മൾ കണ്ടത് ഒരു നാടകമാണ്. ആ നാടകത്തിൽ നേതൃത്വം കൊടുത്തത് കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരം പോലീസ്. ഈ വസ്തുത ജനങ്ങൾക്ക് അനുദിനം ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ റിപ്പോർട്ടിനെ സംബന്ധിച്ച് റവന്യൂ മന്ത്രി എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? എന്തുകൊണ്ട് ആ റിപ്പോർട്ട് പുറത്തുവിടുന്നില്ല? അതാണ് എനിക്ക് ചോദിക്കാറ്.